ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മിക്ക സ്ത്രീകൾക്കും ഏറ്റവും ഒരുപാട് കൺസേൺസും ഡൗട്ട്സും ഉള്ള ഒരു സാധനമാണ് നിപ്പിൾസ് എന്ന് പറയുന്നത്. നിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ അതിലിങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഡൗട്ടാണ്. എന്നാൽ ആരോടും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ മനസ്സിൽ വെക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇപ്പം നമ്മൾ വേറെ ഗേൾസിനോട് പോലും ചോദിക്കാൻ മടിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന കുറച്ച് സംശയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓൾ അബൌട്ട് നിപ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ എന്നെയും നമ്മുടെ ചാനലിലും ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഹില. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മൊമെൻ്റിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിപ്പിൾ എന്ന് പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഒരു നറിഷിങ് എ ലൈഫ് ഇത് മാത്രമല്ല എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് മുലയൂട്ട അല്ലെങ്കിൽ ഒരു കുട്ടിക്കുള്ള അതാണ് നറിഷിങ് എ ലൈഫ്. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇതൊരു ട്രമെൻഡസ് സോഴ്സ് ഓഫ് പ്ലഷറും കൂടിയാണ്. ഇൻറ്റിമസി സെക്സിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഗമാണ്, ഒരു ട്രമെൻഡസ് സോഴ്സ് ഓഫ് പ്ലഷറുമാണ് ഈ നിപ്പിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ നിപ്പിൾസ് ശരിക്കും എങ്ങനെയാണ് കാണാൻ, ഇതെങ്ങനെയാണ് ശരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിപ്പിൾസ് പല ഷേപ്പിലും സൈസിലും വരും. ചിലപ്പോൾ ചെറുതായിരിക്കും, റൗണ്ടായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും, സിലിൻഡ്രിക്കലായിരിക്കും. അങ്ങനെ പലവർക്കും പല ഷേപ്പിലും സൈസിലായിരിക്കും നിപ്പിൾ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ചിലവർക്ക് ഫ്ലാറ്റ് ആയിരിക്കും, നിപ്പിൾ ഫ്ലാറ്റ് ആയിരിക്കും, ചിലവർക്ക് പ്രൊട്രൂഡിങ് ആയിരിക്കും. ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ. നിപ്പിൾസ് എന്നത് പല വൈഡ് ഓഫ് വെറൈറ്റീസിലാണ് ഈ നിപ്പിൾസ് ഉണ്ടായിരിക്കുക പല രീതിക്ക്. ഇപ്പോൾ നിപ്പിളിനെ പറ്റിയിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നിപ്പിളിന് ചുറ്റിനും നിങ്ങൾക്ക് ഒരു ഡാർക്ക് കളറിൽ ഒരു സ്പേസ് കാണാൻ പറ്റും, ചുറ്റിനുമായിട്ട് ഒരു റൗണ്ടിൽ. അതിനെ പറയുന്നതാണ് ഏരിയോള എന്ന്, നിപ്പിളിൻ്റെ ചുറ്റിനും ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഏരിയോള എന്നുള്ളത്. ഈ ഏരിയോള ഇതേപോലെ തന്നെ ഓരോ പേഴ്സൺ അനുസരിച്ചിട്ട് ഡിഫർ ചെയ്യും അതിൻ്റെ സൈസ്. ഓക്കെ, ചിലർക്ക് അത് ചെറിയ സൈസിലായിരിക്കും, ചിലർക്ക് വലിയ സൈസിലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും വേരി ചെയ്യും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു കോയിൻ, നമ്മൾ കോയിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിനേക്കാളും വലുത് ഇങ്ങനെയാണ് സൈസ് പറയുക. ഇനി അതേപോലെ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് തൊട്ടിട്ട് ഡാർക്ക് ബ്രൗൺ വരെ വേരി ചെയ്യും ഇതിൻ്റെ ഒരു കളർ, ഈ ഏരിയോളയുടെ കളർ എന്ന് പറയുന്നത്. ഈ ഏരിയോളയുടെ ആണെങ്കിലും നിപ്പിളിൻ്റെ കളറാണെങ്കിലും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെ സ്കിൻ കളർ അനുസരിച്ചിട്ടിരിക്കും. നമ്മുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ, സ്കിൻ കളർ എങ്ങനെയാണോ, അതുപോലെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഏരിയോളയുടെ ചുറ്റിനുമുള്ള ഒരു കളർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസും ഷേപ്പും കളറും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിൽക്കില്ല, ഇത് പല ഫാക്ടേഴ്സ് കാരണം മാറിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ഫാക്ടേഴ്സാണെന്ന് നമുക്ക് തന്നെ അറിയാം. പ്യുബർട്ടി, അതേപോലെ മെനോപോസ്, ഏജിങ്, പ്രഗ്നൻസി, ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ് ഈ ഒരു കളർ ചേഞ്ചിനും സൈസിനും ഷേപ്പിനും ഒക്കെ വ്യത്യാസം വരാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഇല്ല, ഇതൊരു പല ഡൈവേഴ്സിറ്റിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ നിപ്പിൾ എന്ന് പറയുന്നത്. പലവർക്കും പല രീതിക്കായി. അതുകൊണ്ട് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പോൺ വീഡിയോസും അതും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ബോഡി ആയിട്ട് അങ്ങ് നമ്മൾ താരതമ്യം ചെയ്യും. അതായത് ഇങ്ങനെ അവർക്ക് ഇങ്ങനെയാണല്ലോ, നമുക്ക് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. ഓക്കെ, എല്ലാ വ്യക്തികൾക്കും പല രീതിക്കായിരിക്കും ഇതെന്ന് പറയണത്. ഇനി അടുത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയണത് നിപ്പിളിന് ചുറ്റിനും ഹെയർ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ ഏരിയോള ഭാഗത്ത് നിപ്പിളിന് ചുറ്റിന് ഏരിയോള ഭാഗത്ത് ഹെയർ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഭയങ്കര ഫ്രീക്വൻ്റ് നമ്മൾ മനസ്സിൽ വരുന്നതാണ്. ഞാൻ ചെറുപ്പത്തിൽ, ഞാൻ ഇപ്പോൾ പറയാം, എൻ്റെ ഫ്രണ്ടിനോട് ഇതേപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഇങ്ങനെ ഹെയർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുറേ പൊട്ട തെറ്റുകളും മിസ്കൺസെപ്ഷനും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ ഇനി പറഞ്ഞുതരാം. അത് സിമ്പിളായിട്ട് ഒറ്റ വാക്കിലേ പറയുള്ളൂ, ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബോഡിയിൽ ഹെയേഴ്സ് വരത്തില്ലേ, ബോഡിയിൽ നമുക്ക് രോമം വളക്കില്ല, അതേപോലെ തന്നെ സെയിമാണ് ഈ ഏരിയോള ഭാഗത്ത് അല്ലെങ്കിൽ നിപ്പിളിന് ചുറ്റിലും ഹെയർ വരുന്നത്. യാതൊന്നും പേടിക്കാനില്ല, അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻവേർട്ടഡ് നിപ്പിൾസ് കുഴപ്പമുണ്ടോ, ഇൻവേർട്ടഡ് നിപ്പിൾസിന് കുഴപ്പമുണ്ടോ, പോപ്പിംഗ് ഔട്ട് പുറത്തേക്ക് ഇല്ല
ഇൻവേർട്ടഡ് നിപ്പിൾസ് ആണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോ ഒരു നിപ്പിളിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് നിപ്പിൾസ് ഉണ്ടായിരിക്കും ഇതേപോലെ ഇൻവേർട്ടഡ് നിപ്പിൾസ്. അത് ജനറലി കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആദ്യം തൊട്ടേ എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് എപ്പോഴും എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനത്തെ ഒരു ഇൻവേർട്ടഡ് നിപ്പിളായെങ്കിൽ എന്നാൽ പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഉള്ളിത്തെ ആ ഒരു പേടി മാറിക്കിട്ടും, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു എപ്പോഴും വരുന്നൊരു ഡൗട്ട്, പെട്ടെന്ന് വെറുതെയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നിപ്പിള് ഹാർഡാവുന്നത്, വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് നിപ്പിള് ഹാർഡാവുന്നു എന്നുള്ള സാധനം. ഇതെന്ന് പറയുന്നത് നമ്മുടെ നിപ്പിളിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഉണ്ട്, ഒത്തിരി നെർവ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റെസ്പോണ്ട് ചെയ്യും, എന്ത് രണ്ടിലും ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റിമുലായി റെസ്പോണ്ട് ചെയ്യും. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ കയ്യിൽ പെട്ടെന്ന് രോമം, പെട്ടെന്ന് ഗൂസ് ബംസ് വരുന്നത്, പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന, അതേപോലെ തന്നെയാണ് നിപ്പിളിൻ്റെ കാര്യം ഹാർഡാവുന്നത്. നിങ്ങൾ ഒരു സെക്സിൻ്റെ ടൈമിൽ നിങ്ങൾ ബൂപ്സിൽ ടച്ച് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ ഫോർ പ്ലേ ചെയ്യുന്ന സമയത്തോ, ഒരു ഇൻറ്റിമസിയിൽ എത്തുന്ന സമയം, ഇൻറ്റിമസിയിൽ എത്തുന്ന ടൈമിൽ ഇതേപോലെ നിപ്പിൾസ് ഹാർഡായിരിക്കും. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ പറഞ്ഞു സ്റ്റിമുലൈ, ഫിസിക്കലായിക്കോട്ടെ സൈക്കോളജി സ്റ്റിമുലായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതിൽ ഒരുപാട് നെർവ്സ് അടങ്ങിയിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് നിപ്പിള് ഹാർഡാവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഫാക്ടറി ഒരു സെക്സിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്ലഷറിൽ എത്തുമ്പോൾ മാത്രമല്ല, ഇത് നമ്മളൊരു നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയി, ഓക്കെ, തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇതേപോലെ നിപ്പിൾ ഹാർഡായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഫ്രിക്ഷനുള്ള ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ക്ലോത്ത്സ് ഫ്രിക്ഷനുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും ഈ നിപ്പിൾ ഹാർഡാവുന്നു. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കാരണം ഇതുപോലെ നിപ്പിൾ ഹാർഡാവും. ഇത് ജസ്റ്റ് ഒരു സ്ത്രീക്ക് മാത്രമല്ല, ഏതൊരു ജെൻഡറിനും, ഓക്കെ, ഏതൊരു ജെൻഡറിനും അങ്ങനെ തന്നെയാണ്. നിപ്പിൾസ് സ്റ്റിമുലൈ, നിപ്പിള് നമ്മൾ ജസ്റ്റ് റബ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിക്ക് പ്ലഷർ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ജെൻഡറിലാണെങ്കിലും ഇതുപോലെ നിപ്പിൾ ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഒരു ആ ഒരു ഇത് മാറിയിട്ടുണ്ടാവും. ഇത് മെയിൻലി ഒരു ടീനേജേഴ്സിനാണ് ഇതുപോലെയുള്ള കുറേ സംശയങ്ങൾ പെട്ടെന്ന് വരാം, ഓക്കെ. ഇപ്പോൾ ഈ നിപ്പിളിൻ്റെ ഈ ഹാർഡാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, ഇപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും, ഞാൻ പറഞ്ഞില്ല, ഈ തണുപ്പുള്ള സമയത്ത് പോലും ചിലപ്പോൾ നമ്മുടെ നിപ്പിൾ ഹാർഡാവും, അല്ലെങ്കിൽ ഫ്രിക്ഷനുള്ള ക്ലോത്ത്സ് ഇട്ട് കഴിഞ്ഞാൽ ഹാർഡാവും. എന്നാൽ നമ്മൾ വേറെ ഒരു ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആകെ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു സെക്ഷൽ അല്ലെങ്കിൽ സെക്സിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷർ കിട്ടുമ്പോൾ ബ്രസ്റ്റിൽ കിസ് ചെയ്യോ അങ്ങനെ ടച്ചിങ് ചെയ്യോ ഒക്കെ വരുമ്പോഴല്ലേ ഇത് ഹാർഡാവുള്ളൂ അല്ലെങ്കിൽ ഹാർഡാവില്ല. ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ വരും, അയ്യോ അങ്ങനെയാണോ, പക്ഷെ ഞാനിതൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ. അപ്പം ഈ ഒരു ഡൗട്ട് എപ്പോഴും വരെ ടീനേജേഴ്സിനായിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള കുറച്ച് കറക്റ്റ് ഇൻഫോർമേഷൻസ് കൊടുത്താൽ മതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം അതാണ് എനിക്ക് ഇനിയും കോണ്ടൻറ്റ്സ് ഇതേപോലെ കണ്ടെത്താനും നിങ്ങൾക്ക് പറഞ്ഞുതരാനും എനിക്കൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.